വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഒരു കാര്യം ഉണർത്തുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇൻഷാല്ലാ നാളെ മുതൽ ഒരാഴ്ച വീടും പരിസരവും എന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ഒരു വിഷയമാണ് നാളെ മുതൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മുമ്പാകെ സംവദിക്കുന്നത്. ആയതിനാൽ ഓരോ ദിവസത്തെയും ക്ലാസുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ ഇന്ന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ VPA റഹ്മാൻ റഹീമി പട്ടാമ്പി. മലയാളി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 April 11 ശനിയാഴ്ച. ബഹുമാനികളെ, കഴിഞ്ഞ ദിവസം മക്കൾ പിതാവിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവച്ചിരുന്നു. വലിയ പ്രതികരണമാണ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത്. ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, അതിനുള്ള പ്രതിവിധി ഇന്ന് തന്നെ പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് 3 തരം രക്ഷിതാക്കളെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 തരം രക്ഷിതാക്കൾ, 3 രീതിയിൽ മക്കളെ അവർ സമീപിക്കുന്നു, മക്കളെ വളർത്തുന്നു. ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. 1, എൻ്റെ രീതി. 1. എൻ്റെ രീതി. ഇവിടെ രക്ഷിതാവ് ഡു ഡോണ്ട് ഈ 2 കൽപ്പനകളാണ് ചെയ്യുന്നത്. ഡു ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അതേ ചെയ്യാവൂ, അങ്ങനെയേ ചെയ്യാവൂ, അതേ പ്രവർത്തിക്കാവൂ, ഇങ്ങനെയുള്ള ചെയ്യുക 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 ചെയ്യുക. മറ്റൊരു രീതി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയാകരുത്, ഇങ്ങനെയാകരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് തുടങ്ങി ചെയ്യരുത് എന്ന്. ചെയ്യുക 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 അങ്ങനെ, അല്ലെങ്കിൽ ചെയ്യരുത് 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 ഇങ്ങനെ. എൻ്റെ രീതി, ഈ രീതി ഞാൻ സ്വീകരിച്ചാലുള്ള പ്രശ്നം എന്താണ്? ഇത് പിതാവിൻ്റെ കർക്കശ സ്വഭാവത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. കുട്ടിക്ക് ഇവിടെ യാതൊരു അവസരവും സ്വാതന്ത്ര്യവും ഇല്ല എന്ന് തുറന്നു പറയാം. പിതാവ് പറയുന്നത് കേൾക്കുക മാത്രം. കുട്ടി അള്ളാഹു അവന് കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ അഭിപ്രായത്തെ പിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള മാനുഷികമായ പരിഗണന പോലും ഇവിടെ കുട്ടിക്ക് ലഭിക്കാതെ പോകുന്നു. ഈ രീതി ശരിയല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികൾ പ്രശ്നക്കാരായ കുട്ടികളായി മാറുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ക്രിമിനൽ സ്വഭാവക്കാരായി മാറുന്നത് വരെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ വളരുന്ന കുട്ടികളാണ് എന്നതാണ് പഠനം. ഇനി 2 രീതി, നിന്റെ രീതി. എല്ലാം മക്കൾക്ക് വിട്ടുകൊടുക്കുക. ഉപ്പ എന്ന നിലക്ക് ഉപ്പയുടെ ഭാഗത്ത് നിന്ന് അല്പമെങ്കിലും ഒരു നിയന്ത്രണമോ ശിക്ഷണമോ ഒന്നും കൊടുക്കാതെ, പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എല്ലാം മകന് അല്ലെങ്കിൽ മക്കൾക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥ. ഇവിടെ നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയ അപകടമാണ് ഈ രീതിയിലൂടെ വരുന്നത്. ശിക്ഷണം ലഭിക്കാതെ പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉത്തരവാദിത്തമില്ലാത്തവനായി കുട്ടി വളരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മാനിക്കാത്തവനായി കുട്ടി ജീവിച്ചു വരുന്നു. അലസത കൂടിക്കൂടി വരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അവന് ബോധമില്ലാതെ വരുന്നു. ഈ 2 രീതിയും ശരിയല്ല. എൻ്റെ രീതി, പിതാവ് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ മക്കൾക്ക് യാതൊരുവിധ അഭിപ്രായ സ്വാതന്ത്ര്യവും കൊടുക്കാതെ വളർത്തുന്നത് തെറ്റായ രീതിയാണ്. നിന്റെ രീതി, എല്ലാം മക്കൾക്ക് വിട്ടുകൊടുക്കുക. ഉപ്പ എന്ന നിലക്ക് മക്കളോടുള്ള കടപ്പാടുകൾ, കടമകൾ നിർവഹിക്കാതെ എല്ലാം മക്കൾക്ക് വിട്ടുകൊടുക്കുക, അതും ശരിയല്ല. പിന്നെ ഇവിടെ പ്രാക്ടിക്കലായി
വിജയകരമാകുന്ന രീതിയുണ്ട്. അതാണ് മൂന്നാമത്തെ രീതി, നമ്മുടെ രീതി. എൻ്റെ രീതിയുമല്ല, മോൻ്റെ രീതിയുമല്ല, നമ്മുടെ രീതി. ഇതാണ് ഏറെ ഫലപ്രദമായ രീതി എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചിലപ്പോൾ കുട്ടികളെ അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു, ചിലപ്പോൾ നോ പറയുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. മൂന്നാമത്തെ രീതിയിൽ മുഴുവനായി കുട്ടികളെ അംഗീകരിക്കുന്ന അവസ്ഥ വരുന്നില്ല, മുഴുവനായി കുട്ടികളോട് നോ പറയുന്ന അവസ്ഥയും വരുന്നില്ല. ചിലപ്പോൾ കുട്ടികളുടെ അഭിപ്രായത്തെ അംഗീകരിക്കുന്ന അവസ്ഥ വരുന്നു, ചിലപ്പോൾ കുട്ടികളുടെ അഭിപ്രായത്തെ അംഗീകരിക്കാതെ രക്ഷിതാക്കൾ നോ എന്ന് അങ്ങോട്ട് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ അഭിപ്രായങ്ങളെല്ലാം മക്കൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം മൂന്നാമത്തെ രീതിയിലൂടെ വരുന്നുണ്ട്. നല്ല ആത്മവിശ്വാസം മക്കൾക്ക് ഉണ്ടാകും, അത് നമ്മളോട് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം രക്ഷിതാക്കളുടെ മുന്നിൽ ഒന്നും മറച്ചു വെക്കുകയുമില്ല. മൂന്നാമത്തെ രീതി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ ഒന്നും മറച്ചു വെക്കില്ല, എല്ലാം തുറന്നു പറയും. ഇന്നലെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉസ്താദേ, എനിക്ക് മൂത്തത് രണ്ട് ആൺമക്കളാണ്, മുടി ക്രോപ്പ് ചെയ്ത് വരാൻ വേണ്ടി അവരെന്നോട് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കണം, ഞങ്ങൾ മുടി ക്രോപ്പ് ചെയ്ത് വരട്ടെ എന്ന് ചോദിച്ചു. ഒറ്റയടിക്ക് ഞാൻ മുടക്കം പറഞ്ഞില്ല, കാശ് കൊടുത്തു. രണ്ടാൾക്ക് മുടി വെട്ടാൻ 140 രൂപ. ഞാൻ 200 രൂപ എടുത്തുകൊണ്ട് പറഞ്ഞു, മുടി വെട്ടിക്കോളിയും, അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതും വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കാശ് കൊടുത്ത് അവർ ഗേറ്റിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോൾ ഉപ്പ രണ്ടു പേരെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ മുടി ക്രോപ്പ് ചെയ്ത് വെട്ടാൻ വേണ്ടി പോവുകയല്ലേ, പൊയ്ക്കോളൂ. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഉപ്പയെ കാണുന്നില്ലെങ്കിൽ ഉമ്മയുമായി നിങ്ങൾ ബഹളം വെക്കരുത്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ശൈലിയാണിത്. ഒരിക്കലും എൻ്റെ മക്കൾ ഇങ്ങനെയാണ് മുടി വെട്ടിയിരിക്കുന്നത്, അവൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ മക്കൾ ഇങ്ങോട്ട് പറയാം, ഉപ്പ, നിങ്ങൾക്കത് മാനസികമായി പ്രയാസം വരുത്തുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. നല്ലൊരാശയം ഈ പിതാവിൽ നിന്ന് നമുക്ക് കിട്ടി. ഒരിക്കലും മോനെ നീ അങ്ങനെ വെട്ടരുത്, നീ എങ്ങാനും അങ്ങനെ മുടി വെട്ടി വന്നാൽ രണ്ടാമത്തെ വെട്ട് ഞാനാ വെട്ടുക, അത് മുടിയായിരിക്കില്ല തലയായിരിക്കും. ഇങ്ങനെ കർക്കശ സ്വഭാവത്തോടു കൂടി എൻ്റെ രീതിയിൽ മാത്രം നീങ്ങിക്കഴിഞ്ഞാൽ മക്കളെ കിട്ടില്ല. ഇവിടെ ഈ പിതാവ് മൂന്നാമത്തെ രീതി, നമ്മുടെ രീതിയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ മകളുടെ ഒരു അനുഭവവും എന്നോട് പങ്കുവെക്കുകയുണ്ടായി. നല്ല മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ദിവസം അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവളുടെ പിന്നാലെ രണ്ട് കുട്ടികൾ, ആൺകുട്ടികൾ ബൈക്കിൽ വന്നുകൊണ്ട് അവളെ ശല്യപ്പെടുത്തുന്ന കാര്യം ഉപ്പയോട് അവൾ മനസ്സ് തുറന്നു പറഞ്ഞു. മൂന്നാമത്തെ രീതിയിലൂടെ നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും നമ്മൾ വളർത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാ, വളരെ ഫലപ്രദമായ നിലക്ക്, വിജയകരമായ നിലക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ചുരുക്കത്തിൽ, ജനനം മുതൽ 7 വയസ്സുവരെ കുട്ടികളോട് കളിക്കേണ്ട പ്രായമാണ്, കളി തമാശകളിലൂടെ നീങ്ങേണ്ട പ്രായം. രണ്ടാമത്തത് 7-14 കുട്ടികൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായമാണ്. അവരുടെ കൗമാരം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി രണ്ടാമത്തെ ആ പ്രായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 14-21. അതായത് അവർ ആഗ്രഹിക്കുന്നത് ഈ 14-21 പ്രായക്കാരായ കുട്ടികൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എന്നോട് കൂട്ടുകാരനെ പോലെ നിൽക്കണമെന്നാണ്. കൗമാരിക്കാരികളായ പെൺകുട്ടികളും അത് തന്നെ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എന്നോട് കൂട്ടുകാരികളെ പോലെ നിൽക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയായിരുന്നില്ല, എന്നെ എന്നും എൻ്റെ ഉപ്പ വളർത്തിയത് ഈ ഉസ്താദ് പറഞ്ഞതുപോലെയൊന്നുമല്ല, വളരെ കർശന സ്വഭാവക്കാരനായിരുന്നു, നന്നായി നിയന്ത്രിച്ചിരുന്നു, ഞങ്ങൾ അവരുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. ഇത് 2020.
2020 നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ രണ്ട് ലോകം എന്നാ പറഞ്ഞിരുന്നത്, ഒന്ന് ഇഹലോകം മറ്റൊന്ന് പരലോകം. ഇന്ന് വേറെ ഒരു ലോകം കൂടിയുണ്ട്, അതേതാ? സോഷ്യൽ മീഡിയയുടെ ലോകം. ഈ ലോകത്താണ് നമ്മൾ വളരുന്നത്, നമ്മുടെ മക്കൾ വളർന്നു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സന്താന പരിപാലനത്തെ പറ്റി പറയുമ്പോൾ, സന്താനങ്ങളെ വളർത്തുമ്പോൾ കാലികമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ പലപ്പോഴും SSLC+2 പ്രായക്കാരായ കുട്ടികൾ ഉപ്പയോടും ഉമ്മയോടും അങ്ങോട്ട് കയർക്കുന്നതും മാതാപിതാക്കൾ ഇങ്ങോട്ട് അമിതമായ നിയന്ത്രണങ്ങൾ വരുത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും പ്രശ്നമില്ല, മക്കൾക്കും പ്രശ്നമില്ല, പിന്നെ എവിടെയാണ് പ്രശ്നം? കൗമാരം എന്നതാണ് പ്രശ്നം, അവരുടെ പ്രായമാണ് പ്രശ്നം. അപ്പൊ ആ പ്രായത്തെ നമ്മൾ കാണേണ്ടതുപോലെ കാണുക. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള കാലത്ത് കുട്ടികൾക്ക് ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമായിരുന്നു. നമ്മളെപ്പോഴും അവരെ എടുത്തുകൊണ്ട് നടക്കണം. എന്നാൽ ആ 2 വയസ്സിലെ അവസ്ഥയല്ല 12-ാമത്തെ വയസ്സിലെത്തുമ്പോൾ വരുന്നത്. അവർ ഉപ്പ ഉമ്മ എന്ന ചിന്തയിൽ നിന്ന് കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ എന്ന ചിന്തയിലേക്ക് മാറി. 10 കൊല്ലം കഴിഞ്ഞുപോയി എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്റെ കുട്ടിയല്ലേ, ഞാൻ പറയുന്നത് അവൻ കേൾക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ന്യായമായ അവകാശവാദങ്ങളാണെങ്കിൽ അവരുടെ മനസ്സ് പറയാതെ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, എന്റെ ഈ പ്രായത്തെ മാനിക്കാൻ എന്തുകൊണ്ട് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും കഴിയുന്നില്ല. അതുകൊണ്ട് 3-ാമത്തെ രീതി എന്റെ രീതിയുമല്ല, നിന്റെ രീതിയുമല്ല, നമ്മുടെ രീതി. ഈ രീതിയിലൂടെ നമ്മൾ സന്താനങ്ങളെ പരിപാലിക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നു. ഒന്നും നമ്മുടെ മുന്നിൽ അവർ മറച്ചു വെക്കുകയില്ല, എല്ലാം നമ്മോട് തുറന്നു പറയും. നല്ല ജീവിതം, നല്ല ഭാവി നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനമായി ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 4 മുതൽ 1 ആഴ്ച വീടും പരിസരവും എന്ന വിഷയമാണ് നമ്മൾ നല്ല പോലെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വലിയ വിഷമത്തിലാണ്, വലിയ വേദനയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളോട് പ്രത്യേകമായി വിനീതമായി പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഉപ്പയെയും ഉമ്മയെയും ഭാര്യ സന്താനങ്ങളെയും ഒക്കെ നാട്ടിലിട്ടുകൊണ്ട് ഇട്ടേച്ചുകൊണ്ട് വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ കുടുംബ ജീവിതം പുലർത്താൻ വേണ്ടിയിട്ട, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട, കുടുംബത്തെ തീറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന്റെ ആ ലിസ്റ്റിലാണ് നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ നജീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് തുടങ്ങി സമസ്തയുടെയും മറ്റു സംഘടനകളുടെയും എല്ലാ പണ്ഡിതന്മാരും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാർ ദുആ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാർ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സഹായം നമ്മുടെ മേൽ സദാ വർഷിപ്പിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.